ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ടൈപ്സ് ഓഫ് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് എന്നുള്ള ഭാഗമാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് എന്താണ്, കമ്പ്യൂട്ടർ നെറ്റ്വർക്കിൻ്റെ പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണ്, കമ്പ്യൂട്ടർ നെറ്റ്വർക്കിൻ്റെ കോമ്പോണൻസ് എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. ഇന്ന് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് ഏതൊക്കെയാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് എന്നുള്ള ഭാഗമാണ്. നോക്കുക, നാല് പ്രധാനപ്പെട്ട ടൈപ്പ് ഓഫ് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ആണ് ഉള്ളത്. അതിലൊന്നാമത്തതാണ് ലാൻ അല്ലെങ്കിൽ ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്, രണ്ടാമത്തത് മാൻ അല്ലെങ്കിൽ മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക്, മൂന്നാമത്തത് വാൻ അല്ലെങ്കിൽ വൈഡ് ഏരിയ നെറ്റ്വർക്ക്, ലാസ്റ്റ് വൺ പാൻ അല്ലെങ്കിൽ പേഴ്സണൽ ഏരിയ നെറ്റ്വർക്ക്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക, ഈ ഒരു ക്ലാസിഫിക്കേഷൻ നടത്തിയിട്ടുള്ളത് കമ്പ്യൂട്ടർ നെറ്റ്വർക്കിൻ്റെ സൈസിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ്. ഓക്കെ, ഇനി നമുക്ക് ഓരോ കമ്പ്യൂട്ടർ നെറ്റ്വർക്കും ഡീറ്റെയിൽ ആയി പഠിക്കാം. ദെൻ ഫസ്റ്റ് വൺ, ദാറ്റ് ഈസ് ലാൻ അല്ലെങ്കിൽ ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്. ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് ഈസ് എ ഗ്രൂപ്പ് ഓഫ് കമ്പ്യൂട്ടേഴ്സ് കണക്റ്റഡ് ടു ഈച്ച് അതർ ഇൻ എ സ്മോൾ ജിയോഗ്രഫിക്കൽ ഏരിയ. അതായത് ഒരു സ്മോൾ ജിയോഗ്രഫിക്കൽ ഏരിയയിൽ അറേഞ്ച് ചെയ്തിട്ടുള്ള കമ്പ്യൂട്ടർ നെറ്റ്വർക്കിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് എന്ന് വിളിക്കുന്നത്. സ്മോൾ ജിയോഗ്രഫിക്കൽ ഏരിയ എന്ന് പറയുമ്പോൾ ഒരു പക്ഷേ അതൊരു ബിൽഡിംഗ് ആവാം അല്ലെങ്കിൽ ഓഫീസ് ആവാം. ഇപ്പോൾ നമ്മൾ സാധാരണഗതിയിൽ ഒരു കമ്പ്യൂട്ടർ ലാബിൽ അറേഞ്ച് ചെയ്തിരിക്കുന്ന നെറ്റ്വർക്ക് എന്ന് പറയുന്നത് ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് അല്ലെങ്കിൽ ലാൻ നെറ്റ്വർക്കാണ്. ഇത്തരം നെറ്റ്വർക്കിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ലാൻ നെറ്റ്വർക്ക് എന്ന് വിളിക്കുന്നത്. ഒരു ലാൻ നെറ്റ്വർക്കിൻ്റെ ചിത്രം നിങ്ങൾക്ക് അവിടെ കാണാം. നമ്മൾ സാധാരണ ഒരു കമ്പ്യൂട്ടർ ലാബിലോ അല്ലെങ്കിൽ ഓഫീസിലോ ഒക്കെ ഇത്തരം നെറ്റ്വർക്കാണ് കണ്ടുവരുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ, ഇതിൻ്റെ ഒരു പ്രത്യേകത ഇത് തീരെ കോസ്റ്റ്ലി അല്ലാത്ത ഒരു നെറ്റ്വർക്കാണ് എന്നുള്ളതാണ്. ഇത് കോസ്റ്റ്ലി ആവാതിരിക്കാൻ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഇവിടെ ഉപയോഗിക്കുന്ന ഹബ്ബ്, അതുപോലെ തന്നെ നെറ്റ്വർക്ക് അഡാപ്റ്റേഴ്സ്, ദെൻ കേബിള്, ഇതൊക്കെ ഇൻഎക്സ്പെൻസീവ് ആണ്. അതുകൊണ്ടാണ് ഈ പറയുന്ന ലോക്കൽ ഏരിയ നെറ്റ്വർക്കും എക്സ്പെൻസീവ് ആവാത്തത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ, എക്സ്ട്രീംലി ഫാസ്റ്റർ ഡാറ്റ ട്രാൻസ്ഫർ റേറ്റ്. സാധാരണഗതിയിൽ മറ്റ് നെറ്റ്വർക്കുകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ലാൻ നെറ്റ്വർക്കിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അതിൻ്റെ ഡാറ്റ ട്രാൻസ്ഫർ റേറ്റ് വളരെ ഫാസ്റ്ററാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ നെറ്റ്വർക്ക് ആയതുകൊണ്ട് തന്നെ എളുപ്പത്തിൽ ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാനും വേഗത്തിൽ ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാനും സാധിക്കുന്നു എന്നുള്ളത് ലാൻ നെറ്റ്വർക്കിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രത്യേകതയാണ്. ദെൻ നെക്സ്റ്റ് വൺ, ഹയർ സെക്യൂരിറ്റി. അതായത് ചെറിയ നെറ്റ്വർക്ക് ആയതുകൊണ്ട് തന്നെ ഇതൊരു ക്ലോസ് എൻഡഡ് നെറ്റ്വർക്കാണ്. സാധാരണഗതിയിൽ ഒരു എക്സ്റ്റേണൽ നെറ്റ്വർക്കുമായി ഇതിന് ബന്ധമില്ലെങ്കിൽ ഇത് കുറച്ചുകൂടി സെക്യൂർഡായ ഒരു നെറ്റ്വർക്കായി മാറുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. അവിടെ മറ്റൊരു കാര്യം മനസ്സിലാക്കാനുള്ളത് നെറ്റ്വർക്കിൻ്റെ സൈസ് കൂടുന്തോറും അതിൻ്റെ സെക്യൂരിറ്റി കുറയുന്നു എന്നുള്ളതാണ്. ഇത്രയുമാണ് നമുക്ക് ലാൻ നെറ്റ്വർക്കിനെ കുറിച്ച് അല്ലെങ്കിൽ ലോക്കൽ ഏരിയ നെറ്റ്വർക്കിനെ കുറിച്ച് പറയാനുള്ളത്. ഓക്കെ, ഇനി രണ്ടാമത്തേലേക്ക് പോവാം. സെക്കൻഡ് വൺ, മാൻ അല്ലെങ്കിൽ മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക്. ഞാൻ നേരത്തെ പറഞ്ഞ ലോക്കൽ ഏരിയ നെറ്റ്വർക്കിനേക്കാൾ വലിയ നെറ്റ്വർക്കാണ് മാൻ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒന്നിലേറെ ലോക്കൽ ഏരിയ നെറ്റ്വർക്കുകളെ തമ്മിൽ ബന്ധിപ്പിച്ചാൽ അതിനെ നമുക്ക് എന്ത് വിളിക്കാം, മാൻ എന്ന് വിളിക്കാം. ദാറ്റ് ഈസ് ഇൻ്റർ കണക്റ്റിംഗ് ഡിഫറെൻറ്റ് ലാൻ. നമ്മൾ അവിടെ ഒരു ലാൻ്റെ ചിത്രം കൊടുത്തിട്ടുണ്ട്. അതായത് ഒന്നോ അതിലധികമോ ലാൻ നെറ്റ്വർക്കുകളെ തമ്മിൽ അവിടെ കണക്ട് ചെയ്തതായി കാണാം. ഇത്തരത്തിൽ ഒന്നോ അതിലധികമോ ലാൻ നെറ്റ്വർക്കുകളെ തമ്മിൽ കണക്ട് ചെയ്തിട്ടാണ് മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക് ഉണ്ടാക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഇത് ലാനിനേക്കാൾ വലുതാണ്, ലോക്കൽ ഏരിയ നെറ്റ്വർക്കിനേക്കാൾ വലുതാണ്. അതുപോലെ തന്നെ വൈഡ് ഏരിയ നെറ്റ്വർക്ക് അല്ലെങ്കിൽ വാനിനേക്കാൾ ചെറുതാണ് എന്നുള്ളതും മനസ്സിലാക്കുക. ദെൻ സാധാരണഗതിയിൽ ഒരു സിറ്റി, ടൗൺ, കോളേജ് ക്യാമ്പസിലൊക്കെയാണ് ഇത്തരത്തിലുള്ള മാൻ നെറ്റ്വർക്ക് നമ്മൾ അറേഞ്ച് ചെയ്യുന്നത്. ദെൻ ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പോൾ കോളേജ് ക്യാമ്പസ് ആണെങ്കിൽ അവിടെ ചിലപ്പോൾ അഞ്ചോ ആറോ ഡിപ്പാർട്ട്മെൻറ്റ് ബ്ലോക്കുകൾ ഉണ്ടാവും. ഓരോ ഡിപ്പാർട്ട്മെൻറ്റും ചിലപ്പോൾ ഓരോ ബിൽഡിങ്ങിലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് അഞ്ചോ ആറോ ബിൽഡിങ്ങുകൾ ഉണ്ടാവും. ഓരോ ബിൽഡിങ്ങിലും ഓരോ ലോക്കൽ ഏരിയ നെറ്റ്വർക്കുകൾ ഉണ്ടാവും. അപ്പോൾ ഈ ലോക്കൽ ഏരിയ നെറ്റ്വർക്കുകളൊക്കെ തമ്മിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ബന്ധിപ്പിച്ച് ആ കോളേജ് ക്യാമ്പസിന് ഒരു മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക് അറേഞ്ച് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സിറ്റി, ടൗൺ, കോളേജ് ക്യാമ്പസ് ഇത്തരം സ്ഥലങ്ങളിലാണ് സാധാരണഗതിയിൽ മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക് അറേഞ്ച് ചെയ്യുന്നത് എന്നുള്ളത് കൂടി നിങ്ങളവിടെ നോട്ട് ചെയ്യാം. ദെൻ നെക്സ്റ്റ് വൺ, ടെലിഫോൺ എക്സ്ചേഞ്ച് ലൈൻ അല്ലെങ്കിൽ കേബിൾ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഇത്തരം മാൻ നോഡുകൾ തമ്മിൽ കണക്ട് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പം ഇത്രയാണ് മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്കിനെ കുറിച്ചിട്ട് പറയാനുള്ളത്. ഓക്കെ, ഇനി നമുക്ക് മൂന്നാമത്തേയിലേക്ക് പോവാം. ദാറ്റ് ഈസ് വാൻ അല്ലെങ്കിൽ വൈഡ് ഏരിയ നെറ്റ്വർക്ക്. ഏറ്റവും വലിയ നെറ്റ്വർക്കാണ് ഏരിയ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്, കാരണം ഇതൊരു ലാർജർ ജിയോഗ്രഫിക്കൽ ഏരിയനെ തമ്മിൽ കണക്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ ലാർജ് ജിയോഗ്രഫിക്കൽ ഏരിയയിൽ സ്പ്രെഡ് ചെയ്ത് കിടക്കുന്ന നെറ്റ്വർക്കാണ് വൈഡ് ഏരിയ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്കിന്റെ കേസിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഒരു സിറ്റി അല്ലെങ്കിൽ ഒരു ടൗൺ അല്ലെങ്കിൽ ഒരു കോളേജ് ക്യാമ്പസിലാണ് അത് സ്പ്രെഡ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇവിടെ വാൻ എന്ന് പറയുന്നത് ഒരു സ്റ്റേറ്റിലോ അല്ലെങ്കിൽ കൺട്രിയിലോ അല്ലെങ്കിൽ ഈ പറയുന്ന
കൺട്രികൾ തമ്മിലുള്ള നെറ്റ്വർക്കിനെ ഒക്കെ നമ്മൾ എന്ത് വിളിക്കാം, വൈഡ് ഏരിയ നെറ്റ്വർക്ക് എന്ന് നമുക്ക് വിളിക്കാൻ വേണ്ടി സാധിക്കും. ദെൻ നേരത്തെ പറഞ്ഞ ലാൻ നെറ്റ്വർക്കിനേക്കാൾ മാൻ നെറ്റ്വർക്കിനേക്കാൾ നമ്മൾ പഠിക്കുന്ന എല്ലാ നെറ്റ്വർക്കിനേക്കാൾ വലിയ നെറ്റ്വർക്കാണ് വൈഡ് ഏരിയ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. ടെലിഫോൺ ലൈൻ അതുപോലെ തന്നെ ഒപ്റ്റിക്കൽ ഫൈബർ ഒക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ വൈഡ് ഏരിയ നെറ്റ്വർക്ക് നോഡുകളെ തമ്മിൽ കണക്ട് ചെയ്യുന്നത്. ദെൻ മാത്രമല്ല ഇന്റർനെറ്റ് ആണ് ഏറ്റവും ബിഗ്ഗസ്റ്റ് വൈഡ് ഏരിയ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. നമ്മൾ സാധാരണഗതിയിൽ പറയാറുണ്ട് നെറ്റ്വർക്ക് ഓഫ് നെറ്റ്വർക്കാണ് ഇന്റർനെറ്റ് എന്ന് പറയുന്നത്. അപ്പൊ സാധാരണഗതിയിൽ ഇത്തരത്തിലുള്ള ലാൻഡ് നെറ്റ്വർക്കുകളൊക്കെ കണക്ട് ചെയ്തിട്ടാണ് നമ്മൾ വൈഡ് ഏരിയ നെറ്റ്വർക്ക് ഉണ്ടാക്കുന്നത്. അവിടെ നിങ്ങൾക്കൊരു വൈഡ് ഏരിയ നെറ്റ്വർക്കിന്റെ ചിത്രം കാണാം. അവിടെ മൂന്ന് ലാൻഡ് നെറ്റ്വർക്കുകളെ തമ്മിൽ കണക്ട് ചെയ്തിട്ട് ഉണ്ടാക്കിയ ഒരു വൈഡ് ഏരിയ നെറ്റ്വർക്കാണ്. ഇങ്ങനെ മൂന്ന് നെറ്റ്വർക്കുകൾ മാത്രമല്ല അതിലുപരിയായി ലക്ഷക്കണക്കിന് നെറ്റ്വർക്കുകളെ തമ്മിൽ കണക്ട് ചെയ്തിട്ടാണ് ഇത്തരത്തിലുള്ള വൈഡ് ഏരിയ നെറ്റ്വർക്കുകൾ നമ്മൾ ഉണ്ടാക്കുന്നത്. ദെൻ ഇത്തരം വൈഡ് ഏരിയ നെറ്റ്വർക്കുകൾ സാധാരണഗതിയിൽ ബിസിനസ് പർപ്പസിനും അതുപോലെ തന്നെ ഗവൺമെന്റ് സെക്ടറിൽ എഡ്യൂക്കേഷൻ സെക്ടറിലൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കാറുള്ളത്. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് നമുക്ക് വൈഡ് ഏരിയ നെറ്റ്വർക്കിനെ കുറിച്ച് പറയാനുള്ളത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ പേഴ്സണൽ ഏരിയ നെറ്റ്വർക്ക് അല്ലെങ്കിൽ പാൻ. നമ്മൾ സാധാരണഗതിയിൽ ഒരു ഇൻഡിവിജ്വൽ സ്പേസിനകത്ത് വരുന്ന നെറ്റ്വർക്കിനെയാണ് എന്ത് വിളിക്കുന്നത്, പേഴ്സണൽ ഏരിയ നെറ്റ്വർക്ക് എന്ന് വിളിക്കുന്നത്. അതിന്റെ റേഞ്ച് എന്ന് പറയുന്നത് 10 meters ആണ്. ദെൻ അവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, നമ്മൾ സാധാരണഗതിയിൽ പേഴ്സണൽ യൂസിന് വേണ്ടിയിട്ടാണ് പേഴ്സണൽ ഏരിയ നെറ്റ്വർക്ക് ഉപയോഗിക്കുന്നത്. തോമസ് സിമ്മർമാൻ എന്ന് പറയുന്ന ആളാണ് പേഴ്സണൽ ഏരിയ നെറ്റ്വർക്ക് എന്നുള്ള കൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇപ്പം നമ്മൾ വീട്ടിൽ ഒരു ഡെസ്ക് ടോപ്പ് കമ്പ്യൂട്ടർ ഉണ്ടെങ്കിൽ ഈ ഡെസ്ക് ടോപ്പ് കമ്പ്യൂട്ടർ പല ഡിവൈസുമായി കണക്ട് ചെയ്തിട്ടുണ്ടാവും. മൊബൈൽ ഫോൺ ആവാം, പ്രിന്റർ ആവാം, സ്കാനർ ആവാം, ഇതൊക്കെ കണക്ട് ചെയ്തിരിക്കുന്നത് ഈ പറയുന്ന പേഴ്സണൽ ഏരിയ നെറ്റ്വർക്ക് ഉപയോഗിച്ചുകൊണ്ടാണ്. പേഴ്സണൽ ഏരിയ നെറ്റ്വർക്കിന്റെ പ്രധാനപ്പെട്ട കമ്മ്യൂണിക്കേഷൻ ചാനലായി ഉപയോഗിക്കുന്നത് വൈഫൈ ഒക്കെയാണ്. വൈഫൈ ഒരു പേഴ്സണൽ ഏരിയ നെറ്റ്വർക്കിന്റെ കമ്മ്യൂണിക്കേഷൻ ചാനലാണ് എന്നുള്ളത് കൂടി മനസ്സിലാക്കുക. ദെൻ അവിടെ നിങ്ങൾക്കൊരു പേഴ്സണൽ ഏരിയ നെറ്റ്വർക്കിന്റെ ചിത്രം കാണാം. ഒരു കമ്പ്യൂട്ടർ സിസ്റ്റം, ആ കമ്പ്യൂട്ടർ സിസ്റ്റം പല ഡിവൈസുമായി കണക്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് ഈ 10 meters സാധാരണഗതിയിൽ ഇൻഡിവിജ്വൽ യൂസിന് വേണ്ടിയാണ് ഇൻഡിവിജ്വൽ സ്പേസിനകത്ത് ഇത് ഉപയോഗിക്കുന്നത് എന്നുള്ളത് കൂടി മനസ്സിലാക്കുക. ഇത്രയുമാണ് ടൈപ്സ് ഓഫ് നെറ്റ്വർക്ക് എന്നുള്ള ഭാഗത്ത് നമുക്ക് പഠിക്കാനുള്ളത്. 4 ടൈപ്പ് ഓഫ് നെറ്റ്വർക്കുകളാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. അതിൽ ഒന്നാമത്തത് ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് അല്ലെങ്കിൽ ലാൻ, രണ്ടാമത്തത് മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക് അല്ലെങ്കിൽ മാൻ, മൂന്നാമത്തത് വൈഡ് ഏരിയ നെറ്റ്വർക്ക് അല്ലെങ്കിൽ വാൻ, ലാസ്റ്റ് വൺ പേഴ്സണൽ ഏരിയ നെറ്റ്വർക്ക് അല്ലെങ്കിൽ